ചേട്ടാ, ഇത് ഇത് ഏത് വെറൈറ്റി ആണിത്? ഇത് കൊളംബിയാനോ വെല്ലോ എന്ന് പറയും. ഇത് എത്ര വർഷം? ഇത് 1.5 വർഷ പ്ലാന്റ് ആണ്. കഴിഞ്ഞ കൊല്ലം 1-2 കാച്ചുള്ളൂ. ഇപ്പൊ നിറയെ കാച്ചിരിക്കാണ്. നിറച്ചു മൊട്ട്, നല്ല മൊട്ടുകളല്ലേ കാണാനല്ലോ. ഉണ്ടോ? എല്ലാ കൊമ്പിലും മൊട്ടാണ്. കൊമ്പില്ല, മൊട്ടില്ലാത്ത കൊമ്പുകൾ തീരെ കുറവാണ്. ഉണ്ടോ? 2-3 ഉണ്ട്. 1, 2, 3, 4, 5, 6 നിറയെ കായണ്ടോ? നിറയെ കായാണ്. കായില്ലാത്ത കമ്പുകൾ തീരെ കുറവാണ്. ഇത് ഭയങ്കര സ്വീറ്റാണ്. 21 ബ്രിക്സ് മധുരമുണ്ട്. പലാറോ ഇല്ല, ഉണക്കുന്ന നിൽക്കും. വെരി സ്വീറ്റ്. ഇതിങ്ങനെ ക്രോസ് പോളിനേഷൻ ആവശ്യമില്ല. ഇത് ക്രോസ് പോളിനേഷൻ ആവശ്യമില്ല. ഇത് നമുക്ക് ഇത് നാച്ചുറൽ പോളിനേഷൻ ആണ്. നമ്മളത് കൈയിടക്കുന്ന ആവശ്യമില്ല. ഇത് പൂത്തു കഴിഞ്ഞാൽ അമിതമായിട്ട് മഴയില്ലെങ്കിൽ 99% കായാണ്. ഇതിപ്പോ എല്ലാം കായത് ഒരു വർഷം കൊണ്ട് കിട്ടും. ഒരു വർഷം ഒന്നും വേണ്ട. നട്ട് കഴിഞ്ഞാലേ, നട്ട് കഴിഞ്ഞാൽ 1.5 വർഷം എടുക്കും. 1.5 വർഷം എടുക്കും. ഇതൊത്തി സ്ലോ ഗ്രോത്ത് ആണ്. മറ്റുള്ള മലേഷ്യൻ റെഡ്ഡിനൊക്കെ അല്ല, ഇത് സ്ലോ ഗ്രോത്ത് ആണ്. അല്പം സ്ലോ ഗ്രോത്ത് ആണ്. പക്ഷേ ഇനിയിപ്പോ രസമില്ലാതെ മൊത്തം കോഴിവളവും ചാണാപ്പൊടിയാണ്. ഇതിന്റെ അടുത്ത കൊല്ലം ഇതിന് നിറയെ കായ്ക്കും. കാ കുറച്ചുകൂടെ വലുതാകുന്നു. ഇതിന്റെ ഒരേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കായുടെ സൈസ് ചെറുതാണ്. മധുരം നല്ലതാണ്, പക്ഷെ ചെറിയ കായാണ്. 200 മാക്സിമം 150-200 ആണേ കായ ഉണ്ടാവും. പലവറുള്ള മധുരം നല്ല ടേസ്റ്റ് ആണ്. പക്ഷെ 70 ദിവസം പിടിക്കും നമുക്കിത് പറിച്ചെടുക്കാൻ. 70 ദിവസം പിടിക്കും. നമുക്ക് വേണമെങ്കിൽ കുറച്ചാളെന്ന് ഇതിൽ നിർത്തിയേക്കാം. മനസ്സിലായി? യെല്ലോ ഫ്രൂട്ട്, യെല്ലോ യെല്ലോ കളറാണ്. അടിപൊളിയാണ്. ആ ചേട്ടാ, ഇത് നിറച്ച് പൂക്കളാണല്ലോ. ഇത്രയും നിറച്ച് പൂക്കൾ. ഈ പ്ലാന്റ് ധാരാളം പൂക്കൾ വെച്ചാൽ കഴിഞ്ഞ കൊല്ലം എനിക്ക് 400-500 കായകളും കിട്ടി. ഇതൊരു 2.5-3 കൊല്ലമായ പ്ലാന്റാണ്. 3 കൊല്ലം ഓൾഡ് പ്ലാന്റാണ്. ഇത് എല്ലാ കൊല്ലവും 400-500 ഫ്രൂട്ട് ഉണ്ടാവും. നിറയെ കാക്കി ഇനി ഇതേ കണക്ക് ഒരു പ്രാവശ്യം കൂടെ പൂക്കും. നിറയെ പൂക്കും. ഇപ്പൊ തന്നെ ഉണ്ടോ? നിറയെ പൂത്തേക്കുന്നുണ്ടോ? ഇതെല്ലാം കായതാണ്. ഇതിപ്പോ കുറച്ച് കൊഴിഞ്ഞു പോയി. മഴ 2 കൊല്ലമുണ്ട്. നിറയെ കായുണ്ട്. എല്ലാം 4 സൈഡിനും പൂവുണ്ട്. ഇതാണ് ഒരു 5-6 പ്ലാന്റ് തന്നെ ഉണ്ട് നിറയെ കാ തരുന്ന. ഇത് കാണാൻ നല്ല ഭംഗിയായി. ഇന്നലെ ഞങ്ങൾ കാണുന്നുണ്ട് പൂ ഇങ്ങനെ വിരിഞ്ഞു. പൂ വിരിഞ്ഞു കഴിക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. ഇപ്പൊ തന്നെ കണ്ടോ? അതങ്ങ് എടുത്തോളൂ. എങ്ങനെയാണ്? നോക്കൂ. സൂപ്പർ അല്ലേ? മനോഹരമാണ്. പൂത്തിങ്ങനെ പൂ വിരിഞ്ഞിരിക്കുന്നു. രാത്രിയാകുമ്പോൾ ശലഭങ്ങളും രാത്രി ശലഭങ്ങളും പാല് തേൻ തുമ്പിയും വന്ന് നല്ലോണം പോളിനേഷൻ നടത്തും. ഇതെല്ലാം പോളിനേറ്റ് ആയതാണ്. നന്നായിട്ടല്ലേ അത്? നേരെ കാക്കി. ആ ചേട്ടാ, ഇത് ഏത് വെറൈറ്റി ആണ്? ഇത് ഇസ്രായേൽ എല്ലോ ആണ്. ഇസ്രായേലല്ലോ. ഹാൻഡ് പോളിനേഷൻ്റെ ആവശ്യമില്ല. കാച്ചറൽ പോളിനേഷൻ ആണ്. അത് പോളിനേഷനായി കാവുന്നണ്ണായി. ഇത് പ്യുർ അല്ലോ ആണ്. നല്ല ടേസ്റ്റ് ആണ്. ലെമൺ ഫ്ലവർ ആണ്. നല്ല ടേസ്റ്റ് ആണ്. കായത്തി വലുതാവുന്നതാണ്. നിറയെ കായ്ക്ക് ഇതിപ്പോ ഇട്ടിട്ട് 4 മാസം ആയത്. അത് തന്നെയാണ്. എല്ലാം ഗ്രാഫ്റ്റഡ് ആണ്. ഗ്രാഫ്റ്റ് ചെയ്യുന്ന ഡേറ്റ് ഉണ്ടോ? 20-11 ഗ്രാഫ്റ്റാണ്. 11-ാം മാസം ഗ്രാഫ് ചെയ്താണ്. നമുക്ക് 20-11 ഗ്രാഫ് ചെയ്തേ ഉള്ളു. 20-11-22 മലേഷ്യൻ രണ്ടാ കൊണ്ടുവന്നിട്ട് നമുക്ക് ഇത് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഇതുണ്ടോ? മലേഷ്യൻ രണ്ടാണ്ട. ഇത് മലേഷ്യൻ രണ്ടാ കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് ഇസ്രായേലിലോ ഗ്രാഫ്റ്റ് ചെയ്യണം. നമ്മുടെ ഗ്രാഫ്റ്റിംഗ് കാണാമല്ലോ വ്യക്തമായിട്ട്. ഇതും എല്ലാം ഗ്രാഫ്റ്റിംഗ് ആണ്. ഇത് ടോട്ടലി ഗ്രാഫ്റ്റിംഗ് ആണ്. എല്ലാം ഇസ്രായേലിലോ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കണം. ഇതും കൊളംബിയാന വല്ലയാണ്. ഇത് കണ്ടോ? ഇപ്പൊ ഇത് നിറയെ പൂത്ത് തുടങ്ങിയാണ്. കൊളംബിയാന വല്ലയാണ്. നിറയെ പൂത്ത് തുടങ്ങേണ്ട. 2-3 കായകളുണ്ട്. ഉണ്ടോ? ഡബിൾ കായ ഉണ്ടോ? ഒരു കമ്പി തന്നെ ഉണ്ടോ? 2 കായകളുണ്ടോ? 2-3 കായാണ്. ഇത് കൊളംബിയാനമാണ്. ഇത് തന്നെ പൂ പരാഗണം നടന്നാണ്. പോളിനേഷൻ കഴിഞ്ഞാണ്. ഇത് ഓൾറെഡി പോളിനേറ്റ് ആയതാണ്. ലാസ്റ്റ് നൈറ്റിലിത് പൂ കായ ആയതാണ്. പോളിനേഷൻ കഴിഞ്ഞാണ്. ഓക്കെ. ഇത് രണ്ടും കൊളംബിയാന വല്ലയാണ്. 2 പ്ലാന്റ് ഞാൻ കൊളംബിയാന വല്ല കൊടുത്തിട്ടുണ്ട്. കാ ചെറുതായിട്ട് അങ്ങനെ കൊടുത്തത്. ബാക്കി ഒരുപാട് വെറൈറ്റികളുണ്ട്. ഞാൻ കാണിച്ചതരാം, പരിചയപ്പെടുത്തരാം. ഒരുപാട് കളക്ഷൻ ഉണ്ട് നമ്മളതിന്. 38 കളക്ഷൻ ഉണ്ട്. 38-40 കളക്ഷൻ ഉണ്ടെന്ന് എല്ലാം കാണിച്ചതരാം. ആ ചേട്ടാ, ഇത് ഇതെന്താണ്? ഇത് സാധാരണ അല്ലല്ലോ. ഇത് വ്യത്യാസം ഉണ്ടല്ലോ. ആ ഇത് വ്യത്യാസം ഉണ്ടെന്ന് വെച്ചാൽ ഇത് കാറ്റക്സ് ആണ്. ഇത് ആപ്പിൾ കണക്കൊരു കാ വരുന്നതാണ്. ആപ്പിൾ കാറ്റക്സ് ആണ്. നല്ല ഒരു കാ വരുന്നതാണ്. സെയിം ഡ്രാഗൺ ഫ്രൂട്ട് തന്നെ. ഡെസർട്ട് പ്ലാന്റ് ആണ്. നല്ല ഫ്രൂട്ടാണ്. ഇത് ഓൾറെഡി പൂത്ത് കഴിഞ്ഞുണ്ടോ? ഇത് ചെറിയൊരു പൂവുണ്ട്. ഇതിനകത്ത് പൂ കാണാം. എന്താ ഒരു പൂവുണ്ടോ? ഇനി വെള്ളം അമിതമാകാൻ പാടില്ല. വെള്ളം അമിതമായ പൂ കാണാം. ആ ചേട്ടാ, ഇതും ഇസ്രായേലിൽ തന്നെയാണ്? ഇത് ഇസ്രായേലിലാണ്. ഇത് ഇസ്രായേലിലാണ്. പക്ഷേ അപ്പുറത്താണെന്ന് ഇസ്രായേലിലോ അല്ല. ഇതുണ്ടാ കായായി. ഉണ്ടാ ഇത് കായണ്ട. യെല്ലോ കളറാണ്. ഹാൻഡ് പോളിനേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. നാച്ചുറൽ പോളിനേഷൻ ആണ്. പോളിനേഷൻ നാച്ചുറൽ നടന്നോളും. ഇസ്രായേലിലോ ആണ്. അതിപ്പോൾ ഒരു കമ്പ് ഒടിഞ്ഞു പോയി. ഇതും ഗ്രാഫ്റ്റഡ് ആണ്. അത് പക്ഷേ ഇസ്രായേലിലോ അല്ല. ഇത് സ്വീറ്റ് വൈറ്റ് ആണ്. പക്ഷേ ഭയങ്കര ടേസ്റ്റ് ആണ്. പക്ഷേ ഇതിൻ്റെ ഒരേ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഹാൻഡ് പോളിനേഷൻ ആണ്. ക്രോസ് അല്ല, ഹാൻഡ് പോളിനേറ്റ് ചെയ്യണം. പൂവിന് അതിൻ്റെ പൊടി തന്നെ എടുത്ത് പോളിനേറ്റ് തുടങ്ങണം. എങ്കിലും മാത്രമേ ഫ്രൂട്ട് ആകത്തുള്ളൂ.
അല്ലെങ്കിൽ ഇത് പൊഴിഞ്ഞു പോകുന്നു. നല്ല മധുരമാണ്, അതിമധുരമാണ്. ഞാൻ എന്റെ സുഹൃത്തിന്റെ അവിടെ നിന്ന് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാണ് വാങ്ങിച്ചാണ്. അതിമധുരമാണ് ചേട്ടാ. ഇത് ഇത് ഏത് വെറൈറ്റിയാണ്? ഇത് ഒരു വെറൈറ്റിയാണ്, ബ്രൂണിയാണ്, നല്ല വെറൈറ്റിയാണ്. പക്ഷേ ഇതും ഇത് ക്രോസ് പോളിനേഷൻ ആണ്. ഇതിന്റെ ഒരേ ഒരു പോണം വേറെ ഏതെങ്കിലും പ്ലാൻ റൂട്ടിന്റെ പൂ അതെടുത്തുകൊണ്ട് വന്ന് ഇതിന്റെ ക്രോസ് ചേർക്കണം. എങ്കിൽ മാത്രമേ പൂ കായാകത്തുള്ളൂ, അല്ലെങ്കിൽ ഫ്ലവർ വേണു. ബ്രൂണിയാണ് ചേട്ടാ. ഇത് കുറച്ച് വ്യത്യാസമുണ്ടല്ലോ. ഇത് ഇത് യെല്ലോ ആണ്, മെക്സിക്കൻ യെല്ലോ ആണ്. ഇതും ഒന്നര കൊല്ല പ്ലാന്റാണ് ഉണ്ടായി. ഇപ്പൊ കഴിഞ്ഞ ഒന്ന് രണ്ട് കായുള്ള, ഇപ്പൊ ഒരുപാട് കായുണ്ട്, നിറയെ പൂത്തിരിക്കുകയാണ്. ഇത് യെല്ലോ കളറാണ്, മെക്സിക്കൻ അല്ലോ. ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്, കുഴപ്പമില്ല. 16-15 ബെക്സ് ഉണ്ട്, നല്ല നല്ല ഫ്രൂട്ടാണ്, മെക്സിക്കൻ അല്ലോ. ഇത് മൊത്തം പലോറാണ്. എന്റെ ഏഡ് സൈഡ് കാണുന്ന കംപ്ലീറ്റ് പലോറാണ്. ഇടയ്ക്ക് ഒരു അമേരിക്കൻ ബ്യൂട്ടി ഇടക്കുണ്ട്, ആകെ മൊത്തം പലോറാണ്. ഇതുണ്ട് പലോറയുടെ ഫ്ലവർ ഉണ്ടോ? ഇന്ന് രാത്രി വിരിയും. ഓൺലൈൻ തന്ന കായാണ് പലോറ. വളരെ സ്വീറ്റാണ്. ഡ്രാഗൺ ഫ്രൂട്ടിൽ കിങ് ഓഫ് ദി ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയാം. 21.5 ബ്രിക്സ് മധുരമാണ്, ഹണിയിലെ മധുരമാണ്. വളരെ സ്വീറ്റാണ് പലോറ നല്ലതാണ്. നമുക്ക് വേണമെങ്കിൽ എത്ര ദിവസമാണോ പ്ലാൻ നിർത്തിയേക്കാം, പറിച്ചാലും അഭിനന്ദനം നിർത്തിയേക്കാം. ഇത് വേറൊരു പ്ലാന്റാണ്, ഇത് അമേരിക്കൻ ബ്യൂട്ടിയാണ്. ഒറിജിനൽ അമേരിക്കൻ ബ്യൂട്ടിയാണ്. പല ആൾക്കാരും അമേരിക്കൻ ബ്യൂട്ടി എന്ന് പറഞ്ഞ് വേറെ എന്തെങ്കിലും വാങ്ങും. ഇത് അമേരിക്കൻ ബ്യൂട്ടി ഒറിജിനൽ അമേരിക്കൻ തന്നെ. അതെല്ലാം മുട്ട കണ്ട, ഇതെല്ലാം ഒറിജിനൽ അമേരിക്കൻ ബ്യൂട്ടിയാണ് മൊത്തം. അത് മൊത്തം പലോറയാണ്. പലോറ നല്ല റെഡിയായിട്ടാണ് പ്ലാന്റ് മൊത്തം. മൊത്തം ഒന്ന് പലോറാണ്, മൊത്തം എടുത്തോളൂ, മൊത്തം കണ്ടോളൂ പലോറ. ഇതും മലേഷ്യൻ്റെ അട്ട് തന്നെയാണ്. കാട് നമ്മൾ കണ്ട തന്നെയാണ്. അതിൽ കണ്ട നിറയെ പൂവുണ്ടാകും. കഴിഞ്ഞാലും ഒരുപാട് കാ കെട്ടിയാണ്. ഇപ്പോൾ ഈ പ്രാവശ്യം ഒരുപാട് കാ പുത്തിരിയാണ്. ഇതെല്ലാം കായാവും, എല്ലാം ബോണിലേ തന്നെ കഴിഞ്ഞ് കായായിക്കൊണ്ടിരിക്കുകയാണ്. നിറയെ കായുണ്ട്, അതിൻ്റെ അപ്പുറത്ത് തന്നെ നിറയെ കായുണ്ട്, രണ്ടിനും കായുണ്ട്. ഇത് ബിഗ് എല്ലോ ആണ്, യെല്ലോ ഫ്രൂട്ടിന്റെ വലുതാണ്. ജയന്റ് എല്ലോ, വലിയ ഫ്രൂട്ടാവും, നല്ല മധുരമാണ്, വലുതാണ് ഫ്രൂട്ട്, വലുതാണ്. ഇത് ലെമൺ എല്ലോ ആണ്. ലെമൺ എല്ലോടെ കഥ ഉണ്ടോ? ഇതിൽ രണ്ട് പലോറയുണ്ട്, ബാക്കി മൊത്തം ലെമൺ എല്ലോ അടക്കാണ്. ഇത് ലെമൺ എല്ലോ ആണ്, ഇത് ലെമന്റെ കളറാവും. ഇത് എന്റെ അടുത്ത മുട്ടാണ് ലെമൺ എല്ലോ. ഇതെല്ലാം മുട്ടുണ്ട്. ഇത് കണ്ട മുട്ടാണ് ലെമൺ എല്ലോ ആണ്. ഇത് മൊത്തം ലെമൺ എല്ലോ ആണ്. ചേട്ടാ, ഇത് ഇങ്ങനെ ഇട്ടേക്കുന്നത്? ഇത് കുറച്ച് സ്ഥലത്ത് കൂടുതൽ പ്ലാന്റ് ഇടാൻ വേണ്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഈ പ്ലാന്റ് ഉണ്ട്, 60 പ്ലാന്റുകളും ഞെട്ടുണ്ട് ഇത് നടക്കുന്നത്. കാരണം ഇപ്പൊ ഇട്ടിട്ട് 6 മാസം പോലും ആയില്ല, ഇപ്പോഴേ കാച്ചു തുടങ്ങി. ഇവിടെ നിറയെ പൂത്ത് തുടങ്ങി, കാച്ചു തുടങ്ങി. പോസ്റ്റിന്റെ ആവശ്യം അങ്ങനെ വേണ്ട? പോസ്റ്റ് ഉണ്ട്. പോസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഇട്ടിട്ട് അകത്ത് ഇത് നല്ല കമ്പി കൊടുത്താൽ മതി. തൂങ്ങം കൊടുക്കണം കമ്പിയൊക്കെ. കമ്പിയിലെ കൂടെ തടിയരുത് വെച്ച് ഇടണം. ജസ്റ്റ് ഒരു സപ്പോർട്ട് ഉണ്ടാവും. പൂവുണ്ട്, കായുണ്ട്. കാ കുറച്ച് അടത്ത് കഴിഞ്ഞ് ഇപ്പോഴും നിങ്ങൾക്ക് കാണാൻ കുറച്ച് പൂവ് നിൽക്കുകയാണെങ്കിൽ